സീസൺ 2 ടെലിവിഷൻ ചരിത്രത്തിലെ സർവകാല റെക്കോർഡുകൾ ഭേദിച്ച വേദി. ഇന്നത്തെ കാഴ്ചകളുമായി നമ്മുടെ ഈ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് അടുത്ത് തന്നെ റിലീസാകാൻ പോകുന്ന മീസാൻ എന്ന ചിത്രത്തിലെ നായകനും നായികമാരുമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം നിയാസ്, അഞ്ജലി നായർ ആൻഡ് അഞ്ജന മേനോൻ. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പേരാണ് മീസാൻ. എന്താണ് മീസാൻ നിയാസ്? മീസാൻ എന്ന് പറഞ്ഞാൽ ഒരു അറബിക് വേർഡ് ആണ് ആക്ച്വലി. മീസാന്റെ മീനിങ് ബാലൻസ്. കേരളത്തില് ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു മലബാർ സൈഡിൽ മലപ്പുറത്ത് നടക്കുന്ന ഒരു കുടുംബകഥയാണ്. അതില് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വിഷമങ്ങളും സന്തോഷങ്ങളും എന്താ പറയാ, എല്ലാം ഇമോഷൻസും എല്ലാം ചേർന്ന് ഉള്ളൊരു സിനിമയാണ്. ഒരുപാട് മതസൗഹാർദ്ദം ഉള്ളൊരു സിനിമയാണ്. ഓക്കെ, അഞ്ജലി എന്താണ് അഞ്ജലിക്ക് പറയാനുള്ളത് മീസാനെ കുറിച്ച്? എന്റെ കാര്യം പറയുന്നതിന് മുന്നേ എന്റെ നായകനെ കുറിച്ച് ഞാൻ പറയണം. കോയട്ടി എന്ന കഥാപാത്രം ചെയ്ത ജബ്ബാർക്കയെ കുറിച്ച്. അദ്ദേഹമാണ് ഈ മൂവിയുടെ ഡയറക്ടറും. സോ അദ്ദേഹം എന്നെ വിളിച്ച് അദ്ദേഹത്തിന്റെ ജമീലി ആക്കിയത് ഒരു വലിയ പ്രോസസ്സ് തന്നെയായിരുന്നു. കാരണം ആ ഒരു അത്തരത്തിലൊരു വേഷം ഞാൻ ഇതേവരെ ലൈഫിൽ ചെയ്തിട്ടില്ല. കാരണം വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടർ. ഒപ്പം ജമാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അനീത്തി ക്യാരക്ടർ ഒരു ശരിക്കും ഒരു ഫാമിലി. ഇപ്പൊ ഈ പറയുന്ന പോലെ ത്രാസിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇമോഷൻസ് ജബ്ബാർക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നടന്നിട്ടുണ്ട്. മനുഷ്യബന്ധങ്ങളുടെ ത്രാസാണ് ശരിക്കും. എൻ്റെ ക്യാരക്ടർ സുലേഖ എന്ന് പറഞ്ഞ, നിയാസ് ചെയ്യുന്ന ജമാൽ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന് വൈഫായിട്ടാണ് ഞാൻ. ഓക്കെ. അപ്പൊ സുലേഖ എന്ന് പറയുന്ന കൊണ്ടോട്ടിയില് ഒരു സാധാരണ മുസ്ലിം സ്ത്രീയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷേ ഒരുപാട് മേഞ്ഞെടുത്ത്, നല്ല രീതിയിൽ മേഞ്ഞെടുത്തിട്ടുള്ള ഒരു കഥാപാത്രമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നിയാസ് പറഞ്ഞതിലും അഞ്ജലി പറഞ്ഞതിലും അഞ്ജന പറഞ്ഞതിലും എല്ലാം ഒരു കാര്യം മനസ്സിലാവുന്നു. അതായത് ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള, വളരെ റിയാലിറ്റിയുമായി അടുത്ത് നിൽക്കുന്ന ഒരു സോഷ്യൽ സബ്ജക്റ്റ് ആണ്. സത്യം സത്യം. ഇത് ജബ്ബാർ എന്ന് പറഞ്ഞ ജബ്ബാർ ചെമ്മാടാണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ജബ്ബാറും ഞാനാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിൽ എടുത്തു പറയത്തേണ്ടത്, ഞങ്ങളെ ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന എസ് വി ചെറിയാൻ എന്നുള്ളത് സാം വർഗീസ് ചെറിയാൻ, പുള്ളിയും സുരേന്ദ്രൻ ചേട്ടനും, ഇവർ രണ്ടുമാണ് ഈ ഒരു സിനിമ സപ്പോർട്ട് ചെയ്ത് വന്നത്. കൊണ്ടോട്ടിയുടെ ഒരു കഥ കേരളത്തിൻ്റെ കഥയായിട്ട് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കട്ടെ, അങ്ങനെ ഒരു വിജയമായി തീരട്ടെ എന്ന് ഞങ്ങൾ കോമഡി സ്റ്റാർസിൻ്റെ എൻ്റെ ടീം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. മീസാൻ ടീം, ഒരു സോങ്ങിലേക്ക്. മഞ്ഞുതിരുന്നോ നെഞ്ഞത്തു ചൂടുണ്ടോ കാതോരം നിലക്കുയിൽ നിൻ ദേവാരം പാടുന്നു മുട്ടിട്ടു മൂടും നിന്നുള്ളിൽ സിന്ദൂര പൂന്തീനുണ്ടോ മുട്ടിട്ടു മൂടും നിന്നുള്ളിൽ സിന്ദൂര പൂന്തീനുണ്ടോ മമ്പൂവേ മഞ്ഞുതിരുന്നോ നെഞ്ഞത്തു ചൂടുണ്ടോ കാതോരം നിലക്കുയിൽ നിൻ ദേവാരം പാടുന്നു മുട്ടിട്ടു മൂടും നിന്നുള്ളിൽ സിന്ദൂര പൂന്തീനുണ്ടോ മുട്ടിട്ടു മൂടും നിന്നുള്ളിൽ സിന്ദൂര പൂന്തീനുണ്ടോ മാമ്പൂവേ മഞ്ഞുതിരുന്നോ നെഞ്ഞത്തു ചൂടുണ്ടോ ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് ആറ്റിങ്ങൽ, അവനവഞ്ചേരി, കരിച്ചിയിൽ എസ് എൻ ഡി പി ശാഖയിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. നമുക്ക് മലയാളികൾക്ക് ഫ്യൂച്ചറിനെ പറ്റി വളരെയധികം കാൽക്കുലേഷൻസ് ഉണ്ട്. ഇവിടെ ഇതാ നെക്സ്റ്റ് ഡേ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം റോക്ക്.
സന്തോഷം സന്തോഷം. ആരും കണ്ടില്ല ഭാഗ്യം, ആരും കണ്ടില്ലെങ്കിലും നല്ല ടപ്പന ഇരുന്ന് ആരും പറയല്ലേ, ആരും പറയല്ലേ, മുട്ടായി തന്നെയല്ലേ. ഒരു സന്തോഷമായിട്ട് നല്ല നല്ലൊരു ദിവസമായിട്ട് ഇച്ചിരി മുട്ടായി കൊടുത്തപ്പോ എന്റെ മണ്ടയൊക്കെ ആയിരുന്നു പിള്ളേർ ആടി പൊളി ഇരുന്ന് എല്ലാം കൊണ്ട് എന്തോന്നുണ്ട് രവി, രാവിലെ ടപ്പ് ടപ്പാ നിൽക്കുന്നല്ല. നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലയാണ് ജീവിക്കണേ, നാളെ മുതൽ നമ്മുടെ ഈ ഗ്രാമം സിറ്റി ആവാൻ പോവാണ്. സിറ്റി ആവാൻ പോവാണ്? സിറ്റിയാ? ഓ, അതെന്താ ലോട്ടറി അടിച്ച? അതൊന്നും അല്ലെന്ന്, നമ്മളെ ഈ നാട്ടിലൊരു നേതാവ് ഉണ്ടല്ലോ, കൊപ്രക്കണ്ണൻ രാജൻ, അങ്ങേരും നമ്മളെ മെമ്പർ രമണിയും കൂടെ ചെന്ന് സത്യാഗ്രഹം നടന്ന് ഇവിടെ ഒരു ബസ് റൂട്ട് അനുവദിച്ചെടുത്ത് ഇന്നു മുതൽ ബസ് റൂട്ട് അനുവദിച്ച് തുടങ്ങണമെന്ന്. ബസ് റൂട്ടാ? ഓ, പിന്നെ ബസ് വരുമ്പോ ഇത് ബസ് സ്റ്റാൻഡായി, പിന്നെ കടകളായി, എന്റെ കട ഡെവലപ്പ് കൊണ്ടെങ്കിൽ ഞാൻ ഇവിടെ അങ്ങ് കിടക്കും. അത് പറയല്ലേ, കൊപ്രക്കണ്ണൻ രായം പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. എന്തോ നടന്നിട്ടുണ്ട്? അവിടെ ഒരു പാലം വരുമെന്ന് പറഞ്ഞിട്ട് അത് വന്നില്ലേ? എടേ, ആ തോട്ടിലോട്ട് ചാഞ്ഞ് തെങ്ങ് ഇങ്ങോട്ട് തള്ളി പറഞ്ഞിട്ട് അതിനകത്ത് ആൾക്കാർ പോകുന്നതാണോ പാലം? നമ്മള് നീന്തി അല്ലല്ലോ, അതിന്റെ മേലിൽ കൂടെ തന്നെയല്ല പോണത്. അപ്പൊ അത് പാലം തന്നെ. എടേ, ഞങ്ങളും കൊണ്ടുവന്ന ഒരു പോസ്റ്റ് അപ്പുറത്തോട്ട് മറിച്ചിട്ടായിരുന്നു. അതെന്തിന്? അങ്ങോട്ടൊരു പാലം ഇടുമ്പോ ഇങ്ങോട്ടൊരു പാലം ഇടണ്ടേ? അത് നമുക്കറിയാം, നിങ്ങൾ ഈ വെളിയിൽ കിടന്ന് അടിയും പിടിയൊക്കെ ആണെങ്കിൽ അകത്ത് അങ്ങോട്ടൊരു പാലം ഇടുമ്പോ ഇങ്ങോട്ടും ഒരു പാലം ഇടുമെന്നുള്ള കാര്യമൊക്കെ നമുക്കും അറിയാം. ഒരു കാര്യം പറഞ്ഞാ പറഞ്ഞതാണ്. എന്നിട്ട് യവൻ തന്നെയല്ലേ പറഞ്ഞത് എന്റെ ഭാര്യയും ആ പാൽക്കാരൻ രാജ്യം തമ്മിൽ എന്തോ ഡിങ്കാൽഫേഷൻ ഉണ്ട്, തന്നോട് ഒളിച്ചോടും. എന്നിട്ട് നടന്നാ? നടന്നില്ലല്ലോ. ഒളിച്ചോടിയില്ലെന്നല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടല്ലോ. നടക്കത്തില്ലെന്ന് അണ്ണാ കൊപ്ര കണ്ണൻ രാജന്റെ കൂടെ സെക്രട്ടറിന്റെ മുമ്പ് ഞങ്ങളും ഉണ്ടായിരുന്ന സത്യാഗ്രഹം കിടക്കാൻ. എന്ത് സ്നേഹമുള്ള മനുഷ്യനെന്നറിയോ, പുള്ളി ഞങ്ങളോട് 19 ചെറുപ്പക്കാരോട് ഞങ്ങളോട് പുള്ളി പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയിക്കോ മക്കളെ, എന്റെ കൂടെ കിടക്കാൻ രമണി ഉണ്ടല്ലോ. ഞങ്ങൾ അതുകൊണ്ട് വീട്ടിൽ പോയി. ആ ഒരു ഇതിന്റെ പ്രധാന ഇന്ന് ഇവിടെ ബസ് വരുന്നത്. അവർ രണ്ടും കൂടെ സത്യാഗ്രഹം നടന്ന് എന്നെ ഇപ്പൊ ഈ ബസ് ഒപ്പിച്ചെടുത്തത്. അതുകൊണ്ട് അങ്ങേ നിങ്ങൾ വലിയ നേതാവെന്ന് പറഞ്ഞ് നടക്കേന്ന് വേണ്ട, അയാൾ ഇവിടെ ബസ് കൊണ്ട് വരുമ്പോ നിങ്ങൾ ഇവിടെ കാണണം. ഒരു വൃത്തിയുള്ള ഒരു ചായ എടു, കുറച്ചു നേരമേ നിക്കേണ്ടി വരും. ആ, വീട്ടിൽ പോയി കുളിച്ചിട്ട് വരാം. എന്തിന് വൃത്തിയുള്ള ചായ എടുക്കാം? നിന്റെ ചായ എനിക്ക് വേണ്ട. ഞാൻ എന്നെ തന്നെ പുകത്ത് ചെയ്തൊരു പാട്ടുണ്ട്, അതുകൊണ്ട് പാട്, നന്നായിട്ട് പാടണം. ഈ പാട്ട് ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാ ഞാനൊന്ന് പറയണ്ട. പിന്നെ ആരാന്ന് പറയും? ഇവിടെ ഉള്ള നിന്റെ പേരെന്തോന്ന്? എന്റെ പേര് സുമേഷ്. നീ ആണെന്ന് പറഞ്ഞാ മതി, ആ കഴിച്ച് നീ എടുത്തോ. സന്തോഷമായി. പ്രിയമുള്ളവരെ, എന്നെ തന്നെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി നമ്മളെ നാട്ടിന്റെ മെമ്പർ രമണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം ബഹുമാനപ്പെട്ട കുഴിമാടൻ നിവാസികളെ, കുഴിമാടൻ പഞ്ചായത്തിലെ പാവങ്ങളുടെ പ്രസംഗിക്കുമ്പോഴാണ് പാട്ട് പാടണം. പാട്ട് പാടിയല്ല, പിന്നെ കൈ വീശപ്പോ കണ്ണി കയറി കൊണ്ടത്. അല്ല, കരട് കണ്ണി പിടിച്ചു കഴിഞ്ഞാൽ വലിയ അസുഖം. രാജൻ സാറ് നമ്മുടെ ഈ നിവാസികൾക്ക്, ഈ കുഴിമാടൻ നിവാസികളുടെ
പാവങ്ങളുടെ കുരിശ് വിളക്ക് അതെ, നിങ്ങൾ രണ്ടരും കൂടെ നിരാഹാരം കിടന്നാണ് അപ്പൊ ഈ ബസ് കൊണ്ടുവന്നത്. ഓ നമ്മളെ മാത്രമല്ല പിന്നെ നമ്മളെ നാട്ടിലെ ഈ പഞ്ചായത്തില് 19 ചെറുപ്പക്കാരെ ഉണ്ടായിരുന്നു. ഈ വൈകുന്നേരമായപ്പോ ഈ പയ്യന്മാരൊക്കെ അങ്ങ് പോയി. പോയതല്ലോ, പറഞ്ഞു വിട്ടല്ലേ. പറഞ്ഞു വിടാൻ പറ്റ പാട്, അല്ല ബസ് കയറ്റി പറഞ്ഞു വിടാൻ പറ്റ പാട്. എന്റെ ഏന കേടിന് അന്നൊരു നിലാവുള്ള രാത്രിയായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴ, സമരപ്പന്തലും ഞാൻ രമണിയും മാത്രം. ഒരു 10-12 മണി ആയപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോ ഉണ്ടല്ലോ ചെറിയൊരു മൂളക്കം. ആര് മൂളിയ? മൂങ്ങ, തേങ്ങ. അങ്ങോട്ട് ബാക്കി ഒരു 1.5 മണി ആയി കാണും. രമണിക്കും ദാഹം, എനിക്കും ദാഹം. അല്ല രമണി, ഒരു മണിക്കൂടി കഴിഞ്ഞപ്പോ രമണിക്കും വിശപ്പ്, എനിക്കും വിശപ്പ്. ഇല്ല രമണി, രാത്രി ആരും ഇല്ലല്ലോ. വല്ല മോട്ടിച്ച് തിന്നൂടി. എങ്ങനെ മോട്ടിച്ച് തിന്നും? ചുറ്റും സി സി ക്യാമറ വെച്ചേക്കല്ലേ. പിന്നെ നേരം വിളക്കണ വരെ വിശപ്പ് കടിച്ചു പിടിച്ച അമ്മള് കിടന്നത്. ആ കടിച്ചു പിടിച്ച പാടാ കൈ കാണുന്നത്. അല്ലേ രമണി, അത് പഴുതാര ഉച്ചയത്. നേരം വെളുത്തപ്പോ മന്ത്രി ടീം വന്ന് നോക്കിയപ്പോ നമ്മളെ കിടപ്പ് കണ്ടുകൊണ്ട് അവർക്ക് സഹിക്കാൻ വയ്യാതെ അപ്പ തന്നെ ബസ് അനുവദിച്ചെന്ന്. ഉടൻ തന്നെ ബസ് പുറപ്പെട്ട് കഴിഞ്ഞോയെന്നല്ല, ബസ് ഇപ്പൊ ഉടനെ വരും. വന്നാൽ നമ്മുടെ MLA വന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. അപ്പ തന്നെ ബസ് സർവീസ് ആരംഭിക്കുകയും ചെയ്യും. പിന്നെ കറക്റ്റ് സമയത്തിന് വരുന്നതാണ് KSRTC. എടാ KSRTC മന്ത്രിക്ക് പോലും സ്ഥിരതയില്ല. KSRTC യാത്രക്കാരെ പോലെ മന്ത്രിമാരിപ്പോ ഒരു ജംഗ്ഷനിൽ ഒരു മന്ത്രി കൈ കാണിക്കും, അതിനകത്ത് കയറും. അടുത്ത ജംഗ്ഷൻ വരുമ്പോ ആ മന്ത്രി ഇറങ്ങും, വേറൊരു മന്ത്രി കയറുക. അങ്ങനെ പോലെ പുള്ളിയാ മന്ത്രി. അടുത്ത ജംഗ്ഷൻ വരും, ആ പുള്ളി ഇറങ്ങും, പിന്നെ വേറൊരു മന്ത്രി കയറും. ഇപ്പൊ കേറിയ മന്ത്രി ഇറങ്ങുന്നില്ല, കേറുന്നില്ല, ഇറങ്ങുന്നില്ല, കേറുന്നില്ല. മുക്കിൽ നിന്ന് കണ്ണുരുട്ടിയപ്പോ ഇറങ്ങാം വഴങ്ങാമെന്ന്. അയ്യോ താണ്ട രാജിവെച്ചെന്ന്, രാജിവെച്ചെന്ന്. നമ്മളാ ഫ്ലെക്സ് എടുത്തോണ്ട്, ഫ്ലെക്സ് എടുത്തോണ്ട് പോയി കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ട്. എഴുതിട്ടുണ്ട്. കുഴിമാടൻ പഞ്ചായത്തിൽ ഒരു ബസ് അനുവദിച്ച ശ്രീ കൊപ്ര കണ്ണൻ. ഫ്ലെക്സ് ഞാൻ പൊക്കിക്കോളാം. അതവിടെ ഇരിക്കട്ടെ. എന്റെ ഫ്ലെക്സ് വെച്ചോട്ട്. മാറി മാറി അഭിനന്ദനം. ഓ ഞാനല്ലേ എഴുതുന്നത്, എല്ലാ അവരോട് പറയാം. നാട്ടുകാരി നാട്ട്, ഞാൻ ഈ നാട്ടിലുള്ള അപ്പൊ ഞാൻ നാട്ടുകാരി. കഴിഞ്ഞ പഞ്ചായത്ത് വേണാലത്ത് ബസ് അനുവദിക്കുന്ന തീരുമാനത്തെ സുശീൻ അഭിനന്ദൻ ട്രംബോ ട്രക്ക് തൊഴിലാളികളുടെ ഒരു ഫ്ലക്സ്. അങ്ങോട്ട് മഞ്ഞപ്പത്രത്തി ഒന്നല്ല വിളിച്ച് വരട്ടടിയാൻ. ആരെങ്കിലും തുറന്നു വിട്, ആരെങ്കിലും അയ്യോ ഞങ്ങൾ ഇതിന്റെ ഡ്രൈവർ ഇങ്ങനത്തെ ഒന്ന് പുറത്തോട്ടൊക്കെ മാറ്റിത്താട്ടെ.
അവാർഡ് ഗേറ്റിന്റെ ആംഗേഴ്സ് രണ്ട് ഗേറ്റ് മാറിയപ്പോ അതുപോലെ ഫീൽ ചെയ്ത് അങ്ങനെ മനസ്സിലായില്ല മനസ്സിലായില്ലേ ഞാൻ ഡ്രൈവർ ഇത് കോൺട്രാക്ടർ അപ്പഴേ എന്താണ് നമ്മളിത് ഒതുക്കണ ദിവസം എങ്ങനെയാണ് ഒതുക്കണതാ ഇത് ഇത് ഒതുക്കി പിന്നെ അത് ഒതുക്കിക്കൂടെ ഞാൻ ബസ് നോക്കുന്നവരല്ലേ അത് എന്റെ വീട്ടിൽ ഒതുക്കിയാരെ വീട്ടിൽ ഒതുക്കാം അപ്പൊ സ്റ്റേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ താമസിക്കും എന്റെ വീട് നിനക്ക് എഴുതി തരാം ഇട വല്ല ലോഡ്ജിലാ മുറിലെ എടുത്ത് താമസിക്കണം ഒരു കാര്യം അറിയാലോ നമ്മൾ രണ്ടും കൂടി ചെയ്ത സമരം കണ്ടാ ബസ് വന്നത് നമുക്ക് ടിക്കറ്റ് ഫ്രീ ആയിരിക്കണം ബസ്സിനകത്ത് പിന്നെ നിങ്ങൾ കഷ്ടപ്പെട്ടല്ലേ ബസ് വരുത്തിച്ചത് അപ്പൊ വല്ലപ്പോഴും ടിക്കറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകാം വല്ലപ്പോഴും അല്ലേ ഒരു സ്ഥിരം ട്രിപ്പാണ് വലിവിന്റെ അസുഖം ഉണ്ട് അപ്പൊ ട്രിപ്പ് ഇടാൻ വേണ്ടി ഇടയ്ക്ക് ആശുപത്രി കൊണ്ടുപോണ ഇവിടെ ഇപ്പോഴും അതാണ് പറഞ്ഞത് രവി ഒരു നാരങ്ങ എടുത്തുണ്ടോ ബസ് പോകുമ്പോഴത്തേക്ക് ഞാൻ എന്റെ ഭാഗമായിട്ട് ഒരു നാരങ്ങ വെച്ചില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം ഞാൻ ചാർജ് എടുക്കട്ടെ എടുത്തുണ്ടോ ഞാനുണ്ടോ ബസ്സിനടി വെച്ചോട് എന്നാ പിന്നെ അറിയണമല്ലോ നീ എന്തിനാടാ ചക്കരെ ഈ റൂട്ടിലോട്ട് വന്നേ റൂട്ടിലോട്ട് വന്നതിന് ഒരു പാടും ഇല്ലായിരുന്നു നിന്നെ ഇവിടെ ഡ്യൂട്ടിക്കിടാ ഞാൻ പെട്ട പാട് അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞെനിക്ക് സാധിച്ചിടോ എന്റെ പൊന്നെ എന്ത് ചോദിച്ചാലും സാധിച്ചു തരൂല ഞാൻ എനിക്ക് അറിയാം എനിക്ക് ഈ ബസ് ഓടിക്കാൻ പഠിപ്പിച്ചു തരോ ബസ് ഓടിക്കാൻ പഠിപ്പിക്കണോ നീ ചോദിച്ചു കഴിഞ്ഞ ബസ് അല്ല വിമാനം ഓടിക്കാൻ പഠിപ്പിക്കുക ആദ്യം ബസ് സ്റ്റാർട്ട് ചെയ്യണം ഹാർട്ട് അടിക്കുന്നുണ്ടോ അപ്പൊ സ്റ്റാർട്ട് ആയി എന്നിട്ട് പതുക്കെ ക്ലച്ച് അമർത്തണം എന്നിട്ട് ആദ്യം ഫസ്റ്റ് ഇടണം പിന്നെ സെക്കൻഡ് ഇടണം പിന്നെ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത്ത് മഞ്ഞുമാർഗഴി മാസമായി നെല്ലി മലരിനെ തേൻ കണം കട്ടുപോവണ കള്ളക്കാറ്റിന് നാണം നാനാളി ഇവനെ പറ്റിയത് ഗ്യാസ് ആർ ടി സി അല്ല ടൈറ്റാനിക് കപ്പലായിരുന്നു ഞാനവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ഒരു മഴ നടന്നേനെ അവിടെ നിങ്ങളിപ്പോ ഇവിടെ വന്നത് നന്നായി അല്ലെങ്കിൽ ഇവിടെ ഒരു ജനനം നടന്നേനെ അതെ ഒരു കാര്യം ചെയ്യാം ഇനി നമ്മൾ താമസിച്ചോണ്ടിരുന്ന എം എൽ എ താമസിച്ചോണ്ടിരുന്നല്ലേ ഇത് കെടുത്തി മൊത്തം ഓമാർ എടുക്കും നമുക്കിത് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഇത് സർവീസ് തുടങ്ങുന്ന സംഭവം ചെയ്യാം ജനങ്ങളെ നമ്മളിവിടെ ഞങ്ങൾ സംബന്ധിക്കുന്നത് എം എൽ എ വന്ന് ഉൾക്കാണ് അങ്ങനെ പറഞ്ഞത് താമസിക്കുന്നു എം എൽ എ വരുവാണെങ്കിൽ ഞാൻ ഉൾക്കാണ് അല്ലെങ്കിൽ അവിടെ സമരം കിടന്നാണ് ബസ് വന്ന് കൊണ്ടുവന്നത് എന്നാ നീ വണ്ടി എടുത്തോണ്ട് നാട്ടിലേക്ക് അറിയിക്കാൻ വണ്ടി എടുത്തോണ്ട് പോകുന്ന എനിക്കൊന്ന് കാണണം എന്നാ എന്റെ കുറച്ചുകൂടെ നീ കടാ കുറച്ചുകൂടെ നീ കടാ അങ്ങോട്ട് നീ കടാ അങ്ങോട്ട് മാറി എന്തിന് ആ നാരങ്ങ എടുത്തോട്ട് എന്തിന് രവി ഇഞ്ഞ് വട ഇഞ്ഞ വാ എന്നാ യാവ് രൂപ വെറുതെ കളയണ്ട അങ്ങോട്ട് കയറി കിടന്നോ ആ അവനെ നെഞ്ചത്തോട് കാറ്റി ഇറക്കിയോണ്ട് പോടാ ബസ് നെഞ്ചത്തോട് കാറ്റി ഇറക്കിയോണ്ട് ഈ ബസ് സർവീസ് എടുത്താൽ മതി നിന്നെ കൊല്ലല്ല ഞാൻ തുണ്ടം തുണ്ട് ബെറ്റ് ഞാൻ കഷാപ്പ് ചെയ്യുന്നില്ലേടി യമണി നീ കണ്ടില്ല എന്നെ അടിക്കരുത് സുരേഷ്
മഹാഭാവി രണ്ടു മൂന്ന് മാസം പാടുപെട്ട് സമരം കിടന്ന ഞാൻ രമണിയും കൂടി ഈ ബസ്സൂടെ കൊണ്ടുവന്നത് ഇത് നാട്ടുകാരോട് ഞാൻ എന്തോ സമാനം പറയൂടാ. നാട്ടുകാർ സന്തോഷിക്കും. എങ്ങനെ സന്തോഷിക്കും? അവര് ടെമ്പോ ട്രക്കർ സർവീസിൽ കയറി യാത്ര ചെയ്യൂടാ. ആ എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അവർ നിന്നെ ടെമ്പോ ട്രക്കറിൽ യാത്ര ചെയ്യൂടാ. അല്ല അല്ല, ഇന്ന് ഇന്ന് ഇപ്പൊ ട്രക്കറിലൊക്കെ കയറി പോകുവായിരിക്കും. നാളെ തൊട്ട് ഈ ജനങ്ങൾ എന്ത് ചെയ്യും? നാളെ മുതലാ, നാളെ മുതല് ഞാൻ രമണിയും പുതിയൊരു സമരത്തിന് വേണ്ടി സെക്രട്ടറി പോവേണ്. നമ്മളെ കുഴിമാടം പഞ്ചായത്തിലെ മെട്രോ വരാൻ വേണ്ടി. എന്തിനാ ഈ മെട്രോ എന്ന് വെച്ചാ? സംഭവം തീർന്നന്ന്. ഇനി ജഡ്ജസിന്റെ റിവ്യൂ എങ്ങനെയാന്ന് അറിയാം. അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പ് ബ്രേക്ക്. ശാന്ത സ്വഭാവമുള്ള കുട്ടിയാണ് ഇവളെ. ശാന്ത സ്വഭാവം കാണണമെങ്കിലുണ്ടല്ലോ ഈ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഈ സെറ്റ് ഉണ്ടെന്ന് എന്റെ വീട്ടിലിടണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ ശാന്ത സ്വഭാവം തന്നു. ഇവരുടെ ശരീരം കണ്ടാ തന്നെ അറിയാലോ ഇവർ തമ്മിൽ എന്ത് ചേർച്ചയാ. മേഡം ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും ഈ പഴത്തി കുത്ത നല്ലതേ ചന്ദനത്തിരിയാ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, സ്വന്തം നേട്ടങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തെ കുറിച്ച് സ്വയം പാട്ടെഴുതി അണികൾക്ക് കൊടുത്ത് അവരെ കൊണ്ട് പാടിക്കുന്ന കൊപ്രക്കണ്ണൻ രായന്റെ ക്യാരക്ടറൈസേഷൻ വളരെ നന്നായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പ്ലസ്സാണ് ഈ രായണ്ണന്റെ കൂടെ നമ്മുടെ സെക്രട്ടേറിയറ്റ് പഠിക്കല് നിലാവുള്ള രാത്രി ആയിരുന്നിട്ട് പോലും വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് കഴിയുന്ന നമ്മുടെ രമണിയുടെ ആ സഹനശക്തിയും എല്ലാം ഞാൻ അഭിനന്ദനം രേഖപ്പെടുത്തുക എല്ലാത്തിനും. പിന്നെ എന്ത് കാര്യത്തിനും എതിർക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ വക്താവായിട്ട് നിൽക്കുന്ന നമ്മുടെ സുശീലൻ്റെ കാര്യം ഓക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ലോങ് റൂട്ട് ഇതേപോലെ ലഭിക്കുമ്പോൾ അവിടെ സൗകര്യപൂർവ്വം റിക്വസ്റ്റ് കൊടുത്ത് ഇവിടെ തന്നെ ഡ്യൂട്ടി വാങ്ങുന്ന ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ആ ഒരു ആഗ്രഹത്തിൻ്റെ കൂടെ തന്നെ പ്രേക്ഷകർ നിൽക്കും. ഓക്കെ, ഒരു പ്രേമത്തിലാണ് അവർ. പിന്നെ മുറുക്കാങ്കടക്കാരനാണെങ്കിൽ അയാളും ഫ്ലക്സ് വയ്ക്കാൻ. അപ്പോൾ ഇതൊക്കെ പ്ലസ്സാണ്. കാരണം ഇന്ന് നടക്കുന്ന നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ അടുത്ത ദിവസമാണ്, പക്ഷെ ഇന്ന് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള വർത്തമാന കാലം തന്നെയാണ്. അത് സമൂഹത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും നിങ്ങളെല്ലാം അവതരിപ്പിച്ചത് ഇന്നിൻ്റെ കഥയാണ്. അത് രസകരമാണ്. ഓൾ ദി ബെസ്റ്റ് ഇൻ റോക്ക്. ശ്വേതജി, നിങ്ങളുടെ ആ ഒരു ആശയം ഭയങ്കര ചെറിയൊരു ആശയമാണെങ്കിലും അത് നന്നായിരുന്നു. പക്ഷെ നന്നായി, നിങ്ങൾ നന്നായി പെർഫോം ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ അടുത്ത് നടന്ന അതുവരെ നിങ്ങൾ, ബിക്കോസ് ഇതൊരു ലൈവ് സ്കിറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് ഉൾക്കൊണ്ടിട്ട് അത് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്തായാലും ഓൾ ഇൻ ഓൾ പെർഫോമൻസ് വൈസ് ഗോഡ് ബ്ലെസ്. റിമി, പുതിയൊരു ദിവസം ശരിക്കും പറഞ്ഞാൽ എന്താ, നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു തീം നമ്മൾ വെച്ചിട്ടില്ല. അടുത്ത ദിവസം എന്തായിരിക്കും നമുക്ക് എല്ലാവർക്കും, നമ്മളെപ്പോഴും അത് ഏറ്റവും കൂടുതൽ ഇന്നത്തെക്കാളും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് നാളെ എന്തായിരിക്കും സംഭവിക്കുക അല്ലേ എന്നൊരു നല്ലൊരു തീം വെച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ രമണിയും രായണ്ണനും നമ്മുടെ കൊപ്രാണനും കൂടെ ചേർന്ന് നിരാഹാരം കടന്ന്. പറയരുത്, സോറി സോറി, രായണ്ണൻസിനെ അതവര് സ്നേഹത്തോടെ വിളിക്കുന്നല്ലേ രായണ്ണൻ, അല്ലെങ്കിൽ കൊപ്രാണൻ അല്ലേ വിളിക്കുന്നത്. അങ്ങനെ അവർ കടന്ന് കടന്ന് ഒരു ബസ് ആ നാട്ടിൽ, സോ നിരാഹാരം കടന്ന് കടന്ന് ഒരു ബസ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. ഇപ്പോഴത്തെ കറണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചു. അതിൻ്റെ ഇടയിൽ ആ ബസ് ഓടിപ്പിക്കാൻ പഠിപ്പിക്കുന്നത് അതൊരു രസമായിരുന്നു. ക്ലച്ച് ഇടുന്നതും പല പല ഗിയർ മാറുന്നതും ഞങ്ങൾക്ക് അത്യാവശ്യം ചിരിച്ചു. താങ്ക് യു സോ മച്ച്.
Thank you so much, judges. And ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റുകൾക്ക് ഇനി എത്രത്തോളം ഇഷ്ടമായി എന്ന് ചോദിക്കാം. യെസ്, ഇക്ക എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് എക്സ്പീരിയൻസ്? നന്നായിരുന്നു, നല്ല. കാരണം എനിക്ക് തോന്നുന്നു യു ആർ ഓൾ പ്രിപ്പയർഡ് വെൽ ആൻഡ് നന്നായിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ഒരുപാട് ചിരിച്ചു. ഡ്രൈവറുടെ ലാസ്റ്റ് ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ഭയങ്കരമായിട്ട് ചെയ്തു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ആൻഡ് അഞ്ജലി? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഓരോ ഇതും ഇവരുടെ ആ ഒരു ലൈവ് പെർഫോമൻസ് കാണുമ്പം ശരിക്കും ഇവർ അത്രമാത്രം പെർഫോം ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. സൂപ്പർ. എല്ലാ ക്യാരക്ടേഴ്സും വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. നമുക്ക് ചുറ്റും കാണുന്ന കഥാപാത്രങ്ങൾ, ചായക്കടക്കാരനായാലും, ഓരോ ക്യാരക്ടേഴ്സും വളരെ റിയലിസ്റ്റിക്കായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ ഒരു ഒരു നിമിഷം പോലും എൻ്റെ മനസ്സ് പോയിട്ടില്ല. ടോട്ടലി ഇൻ ടു ഇറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ ഒരു നെക്സ്റ്റ് ഡേ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് നമ്മുടെ ടീം റോക്കിന് വേണ്ടി റിമി ടോമി 27. ജ്യോതിഷേട്ടാ 37 out of 40. ശ്വേതിജി 28 out of 30. റോക്കിന്റെ ഇന്നത്തെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 92 on 100. ഓൺ സ്റ്റേജ് ടി വി സ്പൂഫ് റൗണ്ടുമായിട്ട് നമ്മുടെ ടീം 4 stars റെഡിയാണ്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓഫ് ഔ ബ്രേക്ക്. ഇവളെ ശാന്ത സ്വഭാവം കാണുന്നുണ്ടല്ലോ. ഈ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഈ സെറ്റ് ഉണ്ടെന്ന് എന്റെ വീട്ടിൽ ഇടണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ ശാന്ത സ്വഭാവം തന്നു. ഇവരുടെ ശരീരം കണ്ടാൽ തന്നെ അറിയാലോ ഇവർ തമ്മിൽ എന്ത് ചേർച്ചയാ. മേഡം ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും ഈ പഴത്തി കുത്ത നല്ലതേ ചന്ദനത്തിരിയ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. പ്രോഗ്രാംസിന്റെ ഇടയിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവന്ന ഷോയുടെ സ്പൂഫ് വേർഷനുമായി ഇവിടെ ഇതാ ചതിയില്ലാത്ത ഒരു ജീവിതത്തിന്റെ കഥയുമായി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ടീം 4 stars. പ്രേക്ഷകർക്കും ചതിയല്ലത് ജീവിതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നിയമസഹായം നൽകാൻ വന്നിരിക്കുന്ന പാനൽ മെമ്പേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. പ്രശസ്ത അഡ്വക്കേറ്റ് ആയ സുബ്രഹ്മണ്യൻ സാർ. അയ്യോ നിങ്ങൾ ആരും പേടിക്കണ്ട, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കും, അമ്മായി കലത്തിനടിച്ചതാ. ഇനി പരിചയപ്പെടുന്നത് നിരവധി കുടുംബ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള പ്രശസ്ത സംവിധായിക പ്രസന്ന അന്തർജനം. നമസ്കാരം. അടുത്തത് മനുഷ്യ മനസ്സുകളെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന പ്രശസ്ത സൈക്യാട്രിസ്റ്റ് ജിമ്മി. ഇന്ന് കുടുംബ പ്രശ്നവുമായി എത്തിയിരിക്കുന്നത് പയ്യോളി രാജനും മിനിയുമാണ്. അവരുടെ കുടുംബ പ്രശ്നം തീർന്ന് അവർ ഒന്നിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു പയ്യോളി രാജനെ. പയ്യോളി രാജൻ കോഴിക്കോട് പയ്യോളിയിൽ 3.5 സെന്റ് പുറമ്പോക്ക് കയ്യേറി താമസിക്കുന്നു. ഒരു ദിവസം വീട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ അമ്മ പിടിച്ച് കെട്ടിച്ചു. ഈ കാബറക്കി തലയൻ പെമ്പർന്നോരെ നോക്കാതെ നാട്ടിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു. സ്വാഗതം ചെയ്യാം പയ്യോളി രാജനെ ഈ ചർച്ചയംഗ കളരിയിലേക്ക്. പയ്യോളി രാജൻ ജീവിതം. ഇനി സ്വാഗതം ചെയ്യാം രാജന്റെ പ്രിയ പത്നി മിനിക്കുട്ടി എന്ന മിനിയെ. മിനിക്കുട്ടി എന്ന മിനി
പട്ടിണിയെ പോലും തൃണവൽക്കരിച്ചുകൊണ്ടുള്ള മിനിയുടെ യാത്ര. സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ നിന്നും ക്രൂര മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ഒട്ടിയ വയറും ഒട്ടിയ കവളുമായി പറക്കമറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിതയാത്ര തുടരുന്ന മിനിക്കുട്ടി. ഒരു പിഞ്ചു ബാലികയുടെ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതയാത്ര തുടരുന്നു മിനിക്കുട്ടി. സ്വാഗതം ചെയ്യാം മിനിക്കുട്ടിയെ ഈ ചർച്ചയംഗ കളരിയിലേക്ക്. സതിയല്ലേതു ജീവിതം, ജിലു ജിലും സ്വരമോപുരം ദൂരശിഞ്ചിതം പൊഴിയുമ്പോ സ്മൃതിയിലോ പ്രിയ സംഗമം ഹൃദയമേ ഞാനിൽ സ്വരം മോഹം വരം ശോകം. ഓഹോ, പവള് തന്ന പരാതിയില് ഇവിടെ അതും എഴുതിച്ചില്ലേ? ഇരിക്കതുണ്ടെന്ന് എന്റെ പൊന്നു സാറുമാരെ എനിക്ക് ചുമ വന്നിട്ടുണ്ട്, ചെന്നി കുത്തു വന്നിട്ടുണ്ട്. ഇപ്പഴത്തെ ഇമ്മാതിരിലാസമൊന്നും എനിക്കില്ല കേട്ടോ. നിങ്ങൾ ദൈവത്തെ ഓർത്തുകൾ തെറ്റിയിരിക്കരുത് കേട്ടോ. ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് രണ്ട് പിള്ളേരെ ഇരിക്കുമായിരുന്നു. അങ്ങനല്ല, നിങ്ങൾ അങ്ങനെ പറയരുത്. ഞങ്ങൾ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി ഈഗോ ഉണ്ടെന്ന് പുറല്ലോ പറഞ്ഞാലേ ആൾക്കാർ എന്താ പറയും? ഇവര് പറഞ്ഞത് പോട്ട്, ഇത്രയും കാലം എന്റെ കൂടെ ജീവിച്ച നീ പറഞ്ഞു കളഞ്ഞില്ലേടി നിന്റെ അണ്ണന് ഈഗോ ഉണ്ടെന്ന്. മിസ്റ്റർ രാജൻ, ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം. ഓ, അപ്പൊ നിങ്ങളല്ല പാവം, ഞാൻ മാത്രം ഭയങ്കര. അയ്യോ, അതല്ല, ഞാൻ എന്ന ഭാവം എന്ന് പറഞ്ഞാൽ അഹംഭാവം, അതാണ് ഉദ്ദേശിച്ചത്. അതെ, നിങ്ങൾ മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല, ആ സ്ത്രീക്ക് പറയാനുള്ളതും കൂടെ കേക്കട്ടെ. അല്ലേ പ്രസന്നേ? പിന്നല്ലാതെ. ഇപ്പൊ മനസ്സിലായില്ലേ സാറേ ഇയാളുടെ സ്വഭാവം എന്താണെന്ന്? അല്ലെങ്കിൽ മിനിക്കുട്ടിയെ കണ്ടാൽ അറിയാം, ഒരു ശാന്ത സ്വഭാവമുള്ള കുട്ടിയാണ്. ഇവളെ ശാന്ത സ്വഭാവം കാണുന്നുണ്ടല്ലോ, ഈ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഈ സെറ്റ് ഉണ്ടെന്ന് എന്റെ വീട്ടിലിടണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ ശാന്ത സ്വഭാവം എന്താണ്. എനിക്ക് ഇയാളുടെ കൂട്ടത്തിൽ ജീവിക്കാൻ വയ്യ. മാഡത്തിനറിയോ ഞാനൊരു നർത്തകിയാ, എന്റെ ആ കലാവാസന പോലും ഇയാള് പ്രോത്സാഹിപ്പിക്കുന്നില്ല. മിസ്റ്റർ പയ്യോളി, എന്റെ മേഡം രാജൻ, അത് മതി. ഓക്കേ രാജൻ, ഇതുപോലുള്ള കലാവാസനയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ? മേഡം പ്രോത്സാഹിപ്പിച്ചല്ലോ, എന്റെ വീടിനടുത്തുള്ള രണചേതന ക്ലബിന്റെ വാർഷികത്തിന് ഇവിടെ കൊണ്ട് ഞാൻ ഒരു ഡാൻസ് കളിപ്പിച്ചു. ഡാൻസ് തീർന്നതും രണചേതന ക്ലബിന്റെ ഭാരവാഹികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഈ കുട്ടിത്താവങ്കനെ കൊണ്ട് വീട്ടിൽ പോകണം, അല്ലെങ്കിൽ തല ഞാൻ ചെയ്തിക്കൂ. മേഡം ഇവിടെ എവിടൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ പിറ്റേ ദിവസം പോയി ഞാൻ ആ സ്റ്റേജ് എല്ലാം കിട്ടിക്കൊടുത്തിട്ടുണ്ട്. രാജാ, അങ്ങനെ ഒരിക്കലും പറയല്ല്. കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വേദിയാണിത്. ഞങ്ങൾക്ക് വേണ്ടി ആ മനോഹരമായ നൃത്ത ചുവടുകൾ ഒന്ന് കാണിക്കാമോ? അത് ഞാൻ ആദ്യമായിട്ട് ഒരു ചാനലിന് വേണ്ടി എന്റെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാനിവിടെ നൃത്തം ചെയ്തത്. ഇങ്ങനെ പോലൊരു ആഭാസന്റെ മുമ്പിൽ തിലക്ക് കെട്ടി ആടിയപ്പോ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ കലയാണ്. രക്ഷപ്പെട്ടത് ഒരു രാജ്യം. മാഡം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇനി ഇയാളുടെ കൂടെ ജീവിക്കാൻ വയ്യ. എന്റെ കുഞ്ഞിനോട് ഇത്തിരി സ്നേഹത്തോടൊന്നും സംസാരിക്കത്തു പോലും ഇല്ല ഇയാള്. എന്റെ പൊന്നു മേഡം, എന്റെ ഇളയ കുഞ്ഞിനെ എന്നും ഞാൻ താരാട്ട് പാടി ഞാൻ ഉറക്കുന്ന അറിയാവോ? ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ നിറഞ്ഞോ മധുവോ നല്ല, ഇങ്ങനെയാണ് മേഡം താരാട്ട് പാടി ഉറക്കുന്നത്. എന്റെ പൊന്നു രാജ, ഇത് കേട്ടിട്ട് ആ കുഞ്ഞു പോയിട്ട് ആ പഞ്ചായത്തിലുള്ളവർ പോലും ഉറങ്ങി കാണില്ലല്ലോ. മാഡം എന്റെ അനിയൻ ഇവിടെ വരും, അവൻ പറയും ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. എനിക്ക് വേണ്ടി ഒരു കല്യാണം പോലും കഴിക്കാതെ അവന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചവനാവൻ. അല്ലാതെ അവന്റെ കയ്യിലിരിപ്പുണ്ടേ പെണ്ണ് കിട്ടാത്തെന്ന് പറയരുത് കേട്ടോ. നമുക്ക് സ്വാഗതം ചെയ്യാം മിനിമോളുടെ സ്വന്തം ആങ്ങള പുലിപ്പാറ ജയകുമാർ.
പുലിപ്പാറ ജയകുമാർ സ്വന്തം സഹോദരിക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഉഴിഞ്ഞു വെച്ചു. മിമിക്രി വേദികളിലൂടെ നാട്ടിന്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തി സ്വാഗതം ചെയ്യാം ഈ ചർച്ചയംഗ കളരിയിലേക്ക്, പുലിപ്പാറ ജയകുമാർ. പെങ്ങളെ പറഞ്ഞോണ്ടല്ലോ അല്ല സാറന്മാര് കേക്കണം. ഞാനും എന്റെ ഈ പെങ്ങളും കൂടെ വേദിയായ വേദി മൊത്തം അടിച്ചു കയറിക്കൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. വേദിയായ വേദി മൊത്തം ഇവർ അടിച്ചു കയറും, ഈ സമയത്ത് കമ്മിറ്റിക്കാരെ ഇടിച്ചു കയറും. മിസ്റ്റർ പുലിപ്പാറ ജയകുമാർ, താങ്കളുടെ പ്രൊഫൈലിൽ കണ്ടു താങ്കൾ ഒരു മിമിക്രി കലാകാരനാണെന്ന്. നിങ്ങളെ കലാകുടുംബമാണല്ലോ, ഞാൻ മിമിക്രിക്കാരനാണ്. അതല്ലേ, അപ്പൊ ഈ താങ്കൾ വേദിയിൽ എന്തൊക്കെയാണ് ചെയ്യാറ്? ഞാനിപ്പോ പുതിയായിട്ട് ദുൽഖർ സൽമാന്റെ ശബ്ദം ഞാൻ ചെയ്യും. ഇനി അതിന്റെ കൂടി കുറവുള്ളൂ. ഞാൻ ചെയ്യുന്നുണ്ടോ? കളഞ്ഞിട്ട് പോകും. മിസ്റ്റർ ജയകുമാർ, ഞങ്ങൾക്ക് വേണ്ടി പ്ലീസ് ആ ശബ്ദം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയുമോ രാജൻ? പ്രിയമുള്ളവരെ, ഞാൻ ചെയ്യാൻ പോകുന്നത് ദുൽഖർ സൽമാന്റെ കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലെ ഡയലോഗാണ്. ദുൽഖർ സൽമാൻ. ഞങ്ങളൊക്കെ തെരുവുട്ടികളാ. സമ്മതിച്ചല്ലോ, ഞാൻ പറഞ്ഞപ്പോഴുള്ള നിന്റെ വായിന്നത് കേട്ടല്ലേ, സമാധാനം. അവതരിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലെ ബാലൻ. മിനിക്കുട്ടി, ഇത്രയും ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൂടെ? ഇല്ല മാഡം, ഇല്ല, എനിക്കിനി ഇങ്ങേരുടെ കൂടെ ജീവിക്കാൻ വയ്യ. കല്യാണം കഴിച്ചോണ്ട് വന്ന സമയത്തൊക്കെ ഇങ്ങേർക്ക് എന്നോട് എന്ത് സ്നേഹമായിരുന്നു അറിയാവോ? സംശയം ഉണ്ടെങ്കിൽ മാഡം ആ കല്യാണത്തിന്റെ കാസറ്റ് ഇട്ട് ഒന്ന് കണ്ടു നോക്ക്. മാഡത്തിന് അറിയോ, ഇങ്ങേര് എന്നും ആ കാസറ്റ് ഇട്ട് കാണും, എന്നിട്ട് താലി കെട്ടാവുമ്പോ നിർത്തിക്കളയും. അതെന്താ രാജൻ, താലിയിടുന്ന സമയത്ത് മാത്രം നിങ്ങൾ നിർത്തിക്കളയുന്നത്? അതുവരെ ഉള്ളൂ എന്റെ സന്തോഷകരമായ ജീവിതം, അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. ആ കാസറ്റ് പ്ലേ ചെയ്യ്. ഒന്നാനാം കുന്നിൻമേൽ പൊൻവിളക്ക്, ഓരടി കുന്നിൻമേൽ നെയ്വിളക്ക്. നീ
എന്നാണ് രാജൻ ഞാൻ ഈ കണ്ടത്? നിങ്ങൾക്ക് എന്തോരം മുടിയായിരുന്നു, ആ മുടിയൊക്കെ എവിടെ പോയി? ഊട്ടി പോയി ടൂറിന്. ആ കളിയാക്കാൻ പറഞ്ഞതല്ല രാജൻ, ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ മുടി എന്ന് പറഞ്ഞാൽ കാമുകിയെ പോലെയാണ്, എപ്പോ വേണമെങ്കിലും തേച്ചിട്ട് പോവാം, പക്ഷേ താടി എന്ന് പറഞ്ഞാൽ ഭാര്യയെ പോലെയാണ്, ജീവിത അവസാനം വരെ നമ്മുടെ കൂടെ കാണും. ഈ പറഞ്ഞ താടി ഇടയ്ക്ക് ഞാൻ ഷേവ് ചെയ്ത് കളയും, കുഴപ്പമല്ലോ ഉണ്ടോ? എങ്ങനെ സംശയിക്കാതിരിക്കും മാഡം, ഞാൻ എപ്പൊ വീട്ടിൽ ചെന്നാലും അപ്പുറത്തെ വീട്ടിലെ സുന്ദരൻ എന്റെ വീട്ടില്. അയ്യോ, അത് സുന്ദരൻ ചേട്ടൻ വീട്ടില് മൗനസമ്മതം കാണാൻ വന്നതാ? അതെ, എന്റെ മൗനം നിങ്ങൾ സമ്മതമായിട്ട് കാണരുത്. സുന്ദരൻ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്, സുന്ദരനെ വിളിച്ച് വിശദമായി നമുക്ക് സംസാരിക്കാം. രാജൻ, ഇതാണോ നിങ്ങൾ പറഞ്ഞ സുന്ദരൻ? ഇവരുടെ ശരീരം കണ്ടാ തന്നെ അറിയാലോ ഇവർ തമ്മിൽ എന്ത് ചേർച്ചയാ. മേഡം, ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും ഈ പഴത്തി കൂത്ത നല്ലതേ, ചന്ദനത്തിരിയാ. ഇനി എന്താ നിങ്ങളുടെ തീരുമാനം? ചിലപ്പോ മനസ്സോർന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നങ്ങളെ കാണൂ. വേണ്ട, ഒന്നും ആലോചിക്കാനില്ല, ഞങ്ങൾ പിരിയുന്നു. അതെ, ഞങ്ങൾ പിരിയുന്നു, പക്ഷെ എന്റെ മക്കളെ ഞാൻ വിട്ടുകൊടുക്കില്ല. അത് പറ്റത്തില്ല, മക്കളെ എനിക്ക് വേണം. ചേടാ, ഇവര് അമ്പിലും വില്ലിലും അടുക്കുന്നില്ലല്ലോ. ഞാനൊരു കാര്യം പറയാം, രണ്ടുപേരും മിനിയുടെ കൂടെ പോട്ടെ, ഒരാള് രാജന്റെ കൂടെ വരട്ടെ. അത് വേണ്ട, രണ്ടുപേരും എന്റെ കൂടെ, ഒരാള് അവളെ കൂടെ. അത് ഞാൻ സമ്മതിക്കില്ല. എങ്കിലേ ഞാൻ ഇനി ഇവരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ, മക്കൾക്ക് അച്ഛന്റെ കൂടെ പോണോ അമ്മയുടെ കൂടെ പോണോ? അത് ഞങ്ങൾക്ക് രണ്ടുപേരെയും വേണം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പിണങ്ങാതിരുന്നൂടെ? ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ പഠിക്കാൻ വരുന്നത് അവരുടെ അച്ഛന്റെ അമ്മയുടെയും കൈ പിടിച്ചോണ്ടാ. ഞങ്ങൾക്കും ആഗ്രഹം കാണില്ലേ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ? കേട്ടില്ലേ രാജൻ, ഈ കുട്ടികളുടെ മനസ്സ് ഒരിക്കലും വേദനിപ്പിക്കരുത്. പിരിയാൻ എളുപ്പമാ, പക്ഷേ ഒരുമിക്കാൻ ഒരുപാട് പ്രയാസാ. നിങ്ങൾ പറയാറില്ലേ, അപ്പുറത്തെ കുട്ടികളെ കണ്ടുപഠിക്കൂ, ഇപ്പുറത്തെ വീട്ടിലെ കുട്ടികളെ കണ്ടുപഠിക്കൂ എന്നൊക്കെ. അങ്ങനെയല്ല, ശരിക്കും ഞങ്ങളെ കണ്ടു പഠിക്കൂ എന്ന് പറയാനുള്ള യോഗ്യത എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. ഇപ്പം മറുപടി തരണ്ട, ശരിക്കും ആലോചിച്ചിട്ട് ഒരു മറുപടി തന്നാ മതി, പിരിയുന്നോ അതോ സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നോ എന്ന്. ഇവരുടെ പോസിറ്റീവായ ഒരു മറുപടിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കുടുംബത്തിന്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ജതിഷേട്ടാ, ഈ പയ്യോളി രാജന്റെയും മിനിയുടെയും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ വിവരിച്ചിട്ടുണ്ട്, അതിനപ്പുറം ചിലത് വായിച്ചെടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഭർത്താവിനും കുട്ടികൾക്കും ഉള്ള ആഹാരം ഈ മിനി തന്നെയാണ് കൂടുതലും കഴിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കണം ഒരു പ്രധാനപ്പെട്ട വിഷയം. അവതാരകെ പോലും ഈ ഡാൻസിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ടുള്ള ആ പ്രകടനം ഗംഭീരമായിരുന്നു. ആദ്യത്തെ ആ റിവോൾവിംഗ് ചെയറിലുള്ള ആ എൻട്രി ഗംഭീരമായിരുന്നു, പെർഫോമൻസ് അതിൻ്റെ ബിഗിനിങ് അത് നന്നായിരുന്നു. സ്റ്റോറി ലൈനിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആകുമായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. താങ്ക് യു സർ. റിമി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിനിക്കുട്ടിയും ഭർത്താവിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ, ആ തോട്ടത്തിലൂടെ പോണ ഡാൻസ്, മിനിക്കുട്ടിയുടെ ആ കറങ്ങിയുള്ള വരവ്, അതേപോലെ ദേവസംഗീതം എന്നുള്ള പാട്ടിടുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ പല രണ്ട് സൈഡിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ മുട്ടി മുട്ടിയില്ലാന്ന് വരുമ്പോൾ പെട്ടെന്ന് അത് എല്ലാവരുടെ മനസ്സിൽ തോന്നും, എന്ത് പിരിയുന്ന അവസ്ഥയെ വന്നാലും പെട്ടെന്ന് ഒരു നിമിഷം മതി മനസ്സ് മാറി അടുക്കാൻ, അതിൻ്റെ ഒരു സൂചനയാണ് നിങ്ങൾ കാണിച്ചത്. അങ്ങനെ ഒത്തിരി ഒത്തിരി രസകരമായ തമാശകൾ ഉണ്ടായിരുന്നു. മേരെ ഡോളിനെ എന്നുള്ള ആ ഡാൻസ് ആയിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ്. താങ്ക് യു. പയ്യോളി രാജന്റെയും പിന്നെ മിനിന്റെയും ഈ ഒരു പേഴ്സണൽ ലൈഫ് അല്ലാതെ അവരുടെ ദാമ്പത്യ ജീവിതം എത്ര മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലേന്ന്, എന്തായാലും നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു. മൂന്ന് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആ ഒരു വീഡിയോ, നിങ്ങളുടെ ഒരു സ്റ്റോറിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഭയങ്കര സ്ട്രെങ്ത് കൊടുത്ത ഒരു വീഡിയോസാണ് നിങ്ങളുണ്ടാക്കിയത്. മിനി നന്നായി തകർത്ത് ഡാൻസും ചെയ്തു, പെർഫോമൻസും ചെയ്തു. മിനിന്റെ ജസ്റ്റ് ഒരു പ്രസൻസ് മതി നമുക്കൊരു എന്താ പറയുക ചിരി വരാൻ. ഓൾ ഇൻ ഓൾ നന്നായി ചെയ്തു. ഗോഡ് ബ്ലെസ്. നിയാസിക, ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഓരോ പ്രശ്നങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണിച്ചത്, തമാശ രൂപേണ കാണിച്ചെങ്കിൽ പോലും റീയൂണിയൻ അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്.
Vinny was very good. എല്ലാവരും നന്നായിരുന്നു. All the best. Okay, and Anshali and Anjana, രണ്ടു പേരും തംസ് അപ്പ് ആണോ ഈ ഒരു സ്കിറ്റിന്? Superb. Okay, thank you. 4 stars in your acting marks. Udi, എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്വേതേച്ചി, on 30? 28 out of 30. Thank you. ജ്യോതിഷേട്ട, 38 out of 40. റിമി, 28. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 94 on 100. നമ്മുടെ ടീം 4 സ്റ്റാർസിന്റെ പെർഫോമൻസ് കഴിഞ്ഞു, നല്ല മാർക്സ് ആണ്. ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് കൂടി ഞാൻ ഇവിടെ തരാൻ പോവുകയാണ്. OPPO F5 ഫോണാണിത്. നമ്മുടെ ഓപ്പോ ഫാമിലിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ അഡീഷൻ ആണ്. ഇതിന് ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, നമുക്ക് നോക്കിയാലോ. ഓട്ടോമാറ്റിക് ലോണാ ഇത്. നമ്മുടെ ഫേസ് ഡിറ്റക്ഷൻ സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും, അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് കാണിച്ചാൽ ഉടൻ തന്നെ ഫോണ് ഓപ്പൺ ആയി കഴിഞ്ഞു. പിന്നെ ഈ ഫോൺ നമ്മുടെ OPPO F5 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്മാർട്ട് ബ്യൂട്ടി ഫീച്ചർ ഉണ്ട്, അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആൻഡ് സ്മാർട്ട് സെൽഫീസ് എടുക്കാൻ പറ്റും. ഒപ്പം തന്നെ 220 മുഖഭാവമുള്ള ഫോട്ടോസ് പോലും സ്കാൻ ചെയ്യാനും നമ്മുടെ OPPO F5 വെച്ചിട്ട് പറ്റുന്നതാണ്. ആൻഡ് നിങ്ങൾക്കുള്ള റിയൽ സർപ്രൈസ് എന്താന്ന് പറയട്ടെ ബോയ്സ്? എന്താണ്? ഇത് നമ്മുടെ ടീം 4 സ്റ്റാർസിൻ്റെ ഈ ഒരു ആക്ടിൻ്റെ ഇടയിൽ സംഭവിച്ചൊരു കാര്യമാണ്. ആൻഡ് നിങ്ങളുടെ ദ റിയൽ യുവിനെ ഞാനിതാ ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള സംഭവം എന്താണെന്ന് നമ്മുടെ ടീം 4 സ്റ്റാർസ് തന്നെ പറയും. വെറുതല്ല, ഷൂട്ട് ചെയ്തത് പാർക്കിംഗ് ഏരിയ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് ആ കല്യാണ വീഡിയോ അല്ലേ, വണ്ടി വന്നുകൊണ്ടിരിക്കുക, പെട്ടെന്ന് മാറണം. അപ്പം അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയതും ഞാൻ ഇറങ്ങി പോയിരുന്നു, മുണ്ടിൻ്റെ പാതി അവിടെ ആയിപ്പോയി. പിന്നെ അത് ചിരി ഉണ്ടായിരുന്നു കൂട്ടത്തിൽ നിന്നെല്ലാം ചിരിച്ച്. അങ്ങനെ നിങ്ങൾ അപ്പോ റിയൽ ആയിട്ട് സംഭവിച്ച ഒരു കാര്യം അതിൽ കൂടെ ആഡ് ചെയ്തതാണ് സ്കിറ്റിന്റെ ഇടയിൽ കൂടി. സോ ഓപ്പോയുടെ F5 ഫോൺ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇതാ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ക്യാപ്ചർ ദ റിയൽ യു. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ 3 സെലിബ്രിറ്റി ഗസ്റ്റുകളെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു, പ്ലീസ്. We are going to capture the real you with the OPPO F5 phone. So with that note, Comedy Stars Season 2 in the end of the episode, we are here to wind up here. And it's the pole than a day, poly comedy, music, dance, musty, mokkya. Here Vedil, Ningalkku Vendi, Nyangal Veendumethum. Until the next time we all meet, this is OPPO Comedy Stories Season 2, powered by Lakshmi Jewelry and Walmax Paints, winding up. അല്ല, വീട്ടിലെല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കാരണം ഖാൻ കുടുംബമായോട് ചോദിച്ചതാ. ഏട്ടനൊക്കെ സുഖമാണല്ലോ? ഷാരൂഖ് ഖാൻ ചേട്ടാ, എന്റെ സ്നേഹം കായല് പോലെ വിശാലമാണ്. കല്യാണം കഴിയും വരെയെങ്കിലും ഏതെങ്കിലും മന്ത്രി വന്ന് നികത്തിയില്ലെങ്കിൽ കൊള്ളാം. കടന്തല് കൊത്തിയ കടന്തല് കൊത്തിയ നല്ല നീര്. നിങ്ങൾക്കറിയോ, ഇവിടെ ഒരു ടിവി ഇല്ല, ഫ്രിഡ്ജ് ഇല്ല, വാഷിംഗ് മെഷീൻ ഇല്ല. അയ്യോ എടി, നീ ഇങ്ങനെ പരാതി പറയാനേ, ഞാൻ മരിച്ചു പോയതാ, അല്ലാതെ ഗൾഫിൽ പോയതല്ല. അമ്മയ്ക്കറിയാവോ, ഞാൻ സിംഹത്തിന്റെ കൂടെ ഒരു മണിക്കൂർ കിടന്നുറങ്ങും. ഇതിനൊക്കെ ധൈര്യം നിനക്ക് എങ്ങനെ വന്നടാ? നിങ്ങളുടെ മാക്കളുടെ കൂടെ ഒരു ആയുഷ്കാലം ജീവിക്കുന്നു, പിന്നെ ആ സിംഹത്തിന്റെ കൂടെ ഒരു മണിക്കൂർ. രാത്രി ജിമ്മിൽ പോകുമ്പോൾ രാവിലെ മെല്ലില്ല തടിയറക്കാൻ പോടാ അതിന്റെ പൊടി.